Hi friends, welcome to Kumsu PSA Tricks. I am Sunita. In this module, we will start a session with RMB. That is, degree prelims. We will start a model exam. ഇനി അടുത്ത ദിവസമുള്ള സെക്കൻഡ് സെഷൻ മുതൽ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ആ എക്സാമിൽ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടതെന്നുള്ളതിലേക്കും അതിനുശേഷം നിങ്ങൾ ആ ടോപ്പിക്സ് നോക്കിയിട്ട് എക്സാം ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ആദ്യം ചോദ്യങ്ങളായിരിക്കും ചോദ്യങ്ങൾ അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ പറയും നിങ്ങൾ ആൻസർ എഴുതി എഴുതി പോവുക ലാസ്റ്റ് ഞാൻ അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് പറയും പിന്നെ നിങ്ങളുടെ മാർക്കുകൾ എത്രയാണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് തരിക ഓക്കെ ഒന്നാമത്തെ ചോദ്യം कनोली प्लॉट എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു कनोली प्लॉट എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് തേക്കിൻ തോട്ടം കാപ്പി തോട്ടം തേയില തോട്ടം റബ്ബർ തോട്ടം ഉത്തരം നോട്ട് ചെയ്തു വെക്കുക അടുത്ത ചോദ്യം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് അർണോസ് പാതിരി ആഞ്ചലോസ് ഫ്രാൻസിസ് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഫ്രഞ്ച് താവളങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ കാരക്കൽ ബി ചന്ദ്രനഗർ സി യാനം ഡി ദാമന്തിയു ഇന്ത്യയിലെ ഫ്രഞ്ച് താവളങ്ങളിൽ പെടാത്തത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ ഇത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുടെ വാക്കുകൾ നല്ല ചോദ്യം ഇത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അച്ചിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം കുറിച്ചിയർ കലാപം പഴശ്ശി കലാപം അച്ചിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം കുറിച്ചിയർ കലാപം പഴശ്ശി കലാപം ഉത്തരം കൊടുക്കുക ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് പൊന്നാനി സന്ധി അഴീക്കോട് സന്ധി വേണാട് സന്ധി മാവേലിക്കര സന്ധി അടുത്ത ചോദ്യം കുറിച്ചിയർ കലാപത്തിലെ നേതാക്കളിൽ പെടാത്തത് വെൺകലോൻ കേളു പ്ലാക്കറ്റ് ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ ചെമ്പൻ പോക്കർ കുറിച്ചിയർ കലാപത്തിലെ നേതാക്കളിൽ പെടാത്തത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം നാലാം മൈസൂർ യുദ്ധം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചത് വയനാടാണ് കേട്ടോ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരം കുരുമുളകിന് വ്യാപാര കുത്തക സ്വന്തമാക്കിയത് എന്താണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം അടുത്ത ചോദ്യം പഴശ്ശി രാജാവിന്റെ പ്രധാനമന്ത്രി കൈതേരി അമ്പുനായർ തലക്കൽ ചന്തു ഇടച്ചേന കുങ്കൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതായി പരാമർശിക്കുന്ന നോവൽ ഏതാണ് പഴശ്ശിരാജ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ പഴശ്ശി സമരങ്ങൾ കേരള സിംഹം അടുത്ത ചോദ്യം കർണാടക യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു കർണാടക യുദ്ധങ്ങൾ ഫ്രഞ്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് ഡച്ച് ഡച്ച് ബ്രിട്ടീഷ് പോർച്ചുഗീസും ബ്രിട്ടീഷുകാരും അടുത്ത ചോദ്യം ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായി സി പി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക സ്റ്റോറേജ് ഏരിയയുടെ പേര് രജിസ്റ്റർ ക്യാച്ച് മെമ്മറി ബഫർ ഫ്ലാഷ് മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായി സി പി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക സ്റ്റോറേജ് ഏരിയ അടുത്ത ചോദ്യം മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് എം ഐ സി ആർ ഒ എം ആർ കൺസോൾ ഒ സി ആർ മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണ് ഡഗ്ലസ് എംഗൽബർട്ട് ക്രിസ്റ്റഫർ ഷോൾസ് ജാക്ക് കിൽബി അലൻ ഷുഗർട്ട് കീബോർഡ് കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ഒരു കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ് ടി പി ഐ മിപ്സ് മിക്കി നൺ ഓഫ് ദിസ് കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് പേജ് പ്രിന്റർ എന്നറിയപ്പെടുന്നത് എന്താണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ തെർമൽ പ്രിന്റർ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ലേസർ പ്രിന്റർ പേജ് പ്രിന്റർ എന്നറിയപ്പെടുന്നത് 8 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പി ഡിസ്ക് നിർമ്മിച്ച കമ്പനി ഏതാണ്
അടുത്ത ചോദ്യം ഇതാണ് 8 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പി ഡിസ്ക് നിർമ്മിച്ച കമ്പനി സോണി ഐബിഎം തോഷിബ മൈക്രോസോഫ്റ്റ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇത് ഏത് ടൈപ്പ് സെന്റൻസ് എന്നാണ് ചോദ്യം ഡിക്ലറേറ്റീവ് സെന്റൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഇംപറേറ്റീവ് സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക് ദി മിൽക്ക് മാൻ കെയിം വെൻ ദ സൺ റോസ് ദ പ്രിൻസിപ്പൽ ക്ലോസ് ഇൻ ദി സെന്റൻസ് ഈസ് പ്രിൻസിപ്പൽ ക്ലോസ് ഏതെന്നാണ് ചോദ്യം ദ മിൽക്ക് മാൻ കെയിം വെൻ ദി സൺ റോസ് ദ മിൽക്ക് മാൻ കെയിം ദി മിൽക്ക് മാൻ വെൻ ദി സൺ റോസ് കെയിം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവ്രി വൺ നോസ് ദാറ്റ് ഷീ ഈസ് വെരി ഇന്റലിജന്റ് ഇസ് എ ഡാഷ് സെന്റൻസ് എവ്രി വൺ നോസ് ദാറ്റ് ഷീ ഈസ് എ വെരി ഇന്റലിജന്റ് ഇസ് എ ഡാഷ് സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് സിമ്പിൾ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് Get out of here is an example of assertive sentence, imperative sentence, declarative sentence, none of this. Declarative ennaanu topichu. Declarative sentence, none of this. As you are already here and you can surely do the work, convert into simple sentence. Simple sentence ilikku maatana. Okay, idu compound. As you are already here and you can surely do the complex compound sentence aanu. ഇനി സിമ്പിൾ സെന്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ യു ആർ ഓൾറെഡി ഹിയർ ആൻഡ് യു ക്യാൻ ഷുവർലി ഡു ദി വർക്ക് ബീങ് ഹിയർ ഓൾറെഡി യു ക്യാൻ ഷുവർലി ഡു ദി വർക്ക് യു ആർ ഓൾറെഡി ഹിയർ സോ ദാറ്റ് യു ക്യാൻ ഷുവർലി ഡു ദി വർക്ക് യു ക്യാൻ ഷുവർലി ഡു ദി വർക്ക് ആസ് യു അടുത്ത ചോദ്യം ശരിയായ പദം ഏതാണ് യാദൃച്ഛികം എന്ന് നമ്മൾ ശരിയായിട്ട് എഴുതുന്നത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക താഴെ പറയുന്നവൽ ശരിയായ പദം ഏത് വാഗ്ദാനം ചെയ്തു വാഗ്ദത്തം ചെയ്തു വാഗ്ദാനം ചെയ്തു വാഗ്ദത്തം ചെയ്തു ഇതില് ഏതാണ് ശരിയായ ശരിയായ രൂപം പരിണിതഫലം 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 പരിണതഫലം ഇതിൽ ഏതാണ് കറക്റ്റ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഒരെണ്ണം തെറ്റാണ് ഏതാണ് ആ വാക്ക് കവയത്രി പ്രസംഗകൻ അപാലവൃദ്ധം കുടിശിക അടുത്ത ചോദ്യം ശുദ്ധമായ രൂപം ഏതാണ് ഹാർദവം ഏത് ഹാർദവം 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 ഹാർദം ഹാർദം കറക്റ്റ് ഫോം മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തു വെച്ചാൽ മതി ആൻസർ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരും അടുത്ത ചോദ്യം ഇതാണ് 75 ആദ്യത്തെ 75 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് ആദ്യത്തെ 75 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് ഓപ്ഷൻ എ 5430 ഓപ്ഷൻ ബി 5625 ഓപ്ഷൻ സി 5225 ഓപ്ഷൻ ഡി 5360 നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് 75 ഒറ്റ സംഖ്യ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ കണ്ടുപിടിച്ചിട്ട് ആൻസർ എഴുതി വെച്ചാൽ മതി കാരണം ലാസ്റ്റ് ആൻസർ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരു യന്ത്രത്തിന് വില 20,000 രൂപയാണ് വർഷം തോറും വില 20% കുറയുകയാണെങ്കിൽ 2 വർഷങ്ങൾക്ക് ശേഷം വരുന്ന വില എത്രയാണ് ഓപ്ഷൻ എ 12,800 ഓപ്ഷൻ ബി 11,800 ഓപ്ഷൻ സി 14,800 ഓപ്ഷൻ ഡി 13,800 അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ ചോദ്യം ജസ്റ്റ് നോട്ട് ചെയ്യുക എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം മാത്രം കണ്ടുപിടിച്ചു വെച്ചാൽ മതി കാരണം നമ്മൾ എ ബി സി നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ആൻസർ ആയിരിക്കും ഞാൻ ലാസ്റ്റ് പറയുന്നത് ആൻസറൂടെ ഞാൻ പറയും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചാൽ മാത്രം മതി കേട്ടോ ഒരു കോളേജിൽ 60% കുട്ടികൾ പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ എണ്ണം 360 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ശതമാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട് ഒരു കോളേജിൽ 60% കുട്ടികൾ പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ എണ്ണം 360 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് 540 640 600 500 ഡേറ്റാസ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ആൻസർ എഴുതുക രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 900 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 സംഖ്യകൾ ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 900 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 സംഖ്യകൾ ഏത് 4-3 ഏത് സംഖ്യ കൂട്ടിയാൽ 8-13 കിട്ടും അടുത്ത ചോദ്യം ഇതാണ് 4-3 ഏത് സംഖ്യ കൂട്ടിയാൽ 8-13 കിട്ടും 8-10 4-10 8-7 6-10 ക്ഷേത്രകലകളിൽ പെടാത്തത് ഓപ്ഷൻ എ കൂത്ത് ബി കൂടിയാട്ടം സി കളംപാട്ട് ഡി കഥകളി ക്ഷേത്രകലകളിൽ പെടാത്തത് മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷ ഏതാണ് തമിഴ് തെലുങ്ക് സംസ്കൃതം
കന്നഡ. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ബ്രാഹ്മണ സമിതിക്ക് പറയുന്ന പേര്. കുടിപ്പതി, കോയിൽ അധികാരി, നാലുതളി, കാര്യക്കാർ. തെറ്റായ ജോഡി ഏത്? സംക്ഷേപ വേദാർത്ഥം ക്ലമൻ പിയാനിയാസ്, പുത്തൻ പാന ആർണോസ് പാതിരി, വർത്തമാന പുസ്തകം തോമ കത്തനാർ, ശ്രീകൃഷ്ണ കർണാമൃതം എഴുത്തച്ഛൻ. ഇതിലെ തെറ്റായ ജോഡി ഏതാണെന്ന് കൊടുക്കുക. വേണുവാരോഹം ആരുടെ പ്രധാന കൃതിയാണ്? ഭാസ്കരാചാര്യ, ഓപ്ഷൻ ബി ശങ്കരനാരായണൻ, സി സംഗമഗ്രാമ മാധവൻ, ഡി നീലകണ്ഠ സോമയാജി. നീലകണ്ഠ സോമയാജി ആരാണ് വേണുവാരോഹം രചിച്ചത്? തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് ആരംഭിച്ച മഹാരാജാവ് ഭരണാധികാരി ആരാണ്? ആയിലിയം തിരുനാൾ, സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി ശ്രീ മൂലം തിരുനാൾ, ഓപ്ഷൻ ഡി റാണി ഗൗരി ലക്ഷ്മി ഭായ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വാക്സിനേഷൻ ആരംഭിക്കുന്നത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ്? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ബി ധർമ്മരാജ, സി ഗൗരി പാർവതി ഭായ്, ഓപ്ഷൻ ഡി ആയിലിയം തിരുനാൾ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വാക്സിനേഷൻ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് ആരാണ്? ആയിലിയം തിരുനാൾ, ഗൗരി ലക്ഷ്മി ഭായ്, സേതു ലക്ഷ്മി ഭായ്, ശ്രീ ചിത്തിര തിരുനാൾ. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് ആരാണ്? തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിലെ പിതാവ് എന്നറിയപ്പെടുന്നത് ഏത് രാജാവാണ്? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജാവ്, ശ്രീമൂലം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന് പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഒന്നാം ചാർന്നാർ ലഹള നടന്നത് 1859, 1855, 1822, 1839. ഒന്നാം ചാർന്നാർ ലഹള നടന്നത് ഏത് വർഷം? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ടി കെ മാധവൻ, സി കേശവൻ, ഡോക്ടർ പൽപ്പു, കുറുമ്പൻ ദേവത്താൻ. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ. പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് എവിടെ? ഇടക്കൊച്ചി, തേവര, കൊടുങ്ങല്ലൂർ, എങ്ങണ്ടിയൂർ. എവിടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത്? 1922 ആരംഭിച്ച കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? വക്കം, വെങ്ങാനൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ. 1922 ആരംഭിച്ച കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ കേന്ദ്രം. ചേരമാൻ മഹാസഭയുടെ മുഖപത്രം? സാധുജന പരിപാലിനി, സാധുജന പോഷിണി, സാധുജന ദൂതൻ, സുജാനന്ദിനി, സുജനനന്ദിനി. ഓക്കെ, അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി, സി രാജഗോപാലാചാരി, അയ്യങ്കാളി, രാമേശ്വരി നെഹ്റു. ഗാന്ധിജി, സി രാജഗോപാലാചാരി, അയ്യങ്കാളി, രാമേശ്വരി നെഹ്റു. അടുത്ത ചോദ്യം, എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ ഏത് പ്രമുഖ കായിക താരത്തിന്റെ പേരാണ്? എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. മറഡോണ, പെലെ, മുഹമ്മദ് അലി, ജെസ്സി ഓവൻസ്. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ, മഹേന്ദ്ര സിംഗ് ധോണി, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. ഏസ് അഗൈൻസ്റ്റ് ഓഡ്സ് ആരുടെ പ്രധാന കൃതിയാണ്? ലിയാൻഡോ പേസ്, മഹേഷ് ഭൂപതി, സാനിയ മിർസ, സുനിൽ ഛേത്രി. ഏസ് അഗൈൻസ്റ്റ് ഓഡ്സ്. ലാസ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഹോക്കിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗ്, ധ്യാൻചന്ദ്, ധൻരാജ് പിള്ള, കിടംബി ശ്രീകാന്ത്. ഇന്ത്യൻ ഹോക്കിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിൽഖാ സിംഗ്, ധ്യാൻചന്ദ്, ധൻരാജ് പിള്ള, കിടംബി ശ്രീകാന്ത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്, 50 ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ മാത്രമേ ഈ 50 ചോദ്യമുള്ളൂ. ഇനിയുള്ള നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക്സ് ആണ്. അപ്പൊ ഡെയിലി ടോപ്പിക്സിൽ ഞാൻ 20-25 ചോദ്യം, അതിനപ്പുറം പോകില്ല. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ജി കെ, അതായത് എസ് സി ആർ ടി ഉൾപ്പെടെയുള്ള ചോദ്യം ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാത്തവരാണെങ്കിൽ ആ ഒരു ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്തിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന്. അപ്പോൾ ഇതങ്ങ് ഫോളോ അപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം തേക്കിൻ തോട്ടമാണ്. ഉത്തരം തേക്കിൻ തോട്ടം, കനോലി പ്ലോട്ട്. നിങ്ങൾ ചോദ്യം ഓരോന്നായിട്ട് ആൻസർ മാർക്ക് ചെയ്ത് പോവുക. അപ്പോ
കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേക്കിൻ തോട്ടം. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഫ്രഞ്ച് താവളങ്ങളിൽ പെടാത്തത് ദാമന്തിയു ആണ്. ഇന്ത്യയിലെ ഫ്രഞ്ച് താവളങ്ങളിൽ പെടാത്തത് ദാമന്തിയു. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അത് കുർച്ചിയർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ടി എച്ച് ബാബറിന്റെ വാക്കുകളാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. ടച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണം 1953 മാവേലിക്കര സന്ധിയാണ്. 1953 മാവേലിക്കര സന്ധിയാണ്. കുറിച്ചിയർ കലാപത്തിലെ നേതാക്കളിൽ പെടാത്തത് ചെമ്പൻ പോക്കറാണ്. പെൺകലോൺ കേളു, പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ ഇവരെല്ലാം കുറിച്ചിയർ കലാപത്തിലെ നേതാക്കളാണ്. ചെമ്പൻ പോക്കർ രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചെമ്പൻ പോക്കർ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. നികുതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ടത് ഒന്നാം പഴശ്ശി വിപ്ലവമാണ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം എന്തിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുണ്ടായതാണ്. പക്ഷെ അതിന് കാരണം, പെട്ടെന്നുണ്ടാകാനുള്ള കാരണം, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഇനി പഴശ്ശി രാജാവിന്റെ പ്രധാനമന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പിയാർ. ശങ്കരൻ നമ്പിയാർ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തു എന്ന് പരാമർശിക്കുന്ന നോവലാണ് സർദാർ കെ എം പണിക്കരുടെ കേരള സിംഹം. കർണാടിക് യുദ്ധങ്ങൾ നടന്നത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ് കർണാടിക് യുദ്ധങ്ങൾ നടന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായി സി പി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക സ്റ്റോറേജ് ഏരിയയെ പറയുന്ന പേരാണ് ബഫർ. ബഫർ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ചോദിച്ചാൽ രജിസ്റ്റർ ആണ്. ഇനി റാമിനെയും സി പി യുനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ക്യാഷ് മെമ്മറിയാണ്. ഇത് ബഫറാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങളിൽ സി പി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. ഒ എം ആർ ആണ്. അടുത്ത ചോദ്യം, കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷൂൾസ് ആണ്. മൗസ് ആണെങ്കിൽ ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഫ്ലിപ്ലോപ്പ് ആണ് ജാക്ക് കിൽബി, അല്ലെങ്കിൽ ഐ സി ചിപ്പ് കണ്ടുപിടിച്ചത് ജാക്ക് കിൽബി ആണ്. അലൻ ഷുഗർട്ട് ആണെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക്. ഒരു കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് മിക്കിയാണ്. പേജ് പ്രിന്റർ, അത് പേജസ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? അത് ലേസർ പ്രിന്റർ ആണ്. ഏറ്റവും വേഗത കൂടിയത് ലേസർ പ്രിന്റർ ആണ്. അപ്പോൾ പേജ് പ്രിന്റർ എന്നറിയപ്പെടുന്നത് ലേസർ പ്രിന്റർ ആണ്. എന്നാൽ കാർബൺ കോപ്പി ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. കാർബൺ കോപ്പി ലഭിക്കുന്നത് താപ സംവേദത്തിലൂടെ പ്രിന്റ് ചെയ്യുന്നത് തെർമൽ പ്രിന്റർ ആണ്. ഓക്കെ, അടുത്ത് 8 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പി ഡിസ്ക് നിർമ്മിച്ചത് ഐ ബി എം ആണ്. 8 ഇഞ്ച് വലിപ്പമുള്ള ഫ്ലോപ്പി ഡിസ്ക് നിർമ്മിച്ച കമ്പനി ഐ ബി എം ആണ്. ഓക്കെ, അടുത്തത് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. ഇത് വെർബിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? അത് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഹെൽപ്പ് മീ ടു ഡു ദിസ്, അതൊരു വെർബ് തന്നെയാണ്. വെർബിൽ തുടങ്ങുന്ന സെന്റൻസ് അല്ല, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇനി ഇവിടെ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് ആണ് പ്രിൻസിപ്പൽ ക്ലോസ് മറ്റൊരു പേര്, അല്ലെങ്കിൽ അടുത്ത് വരാണ് സബോർഡിനേറ്റ് ക്ലോസ്. നമ്മൾ മലയാളത്തിൽ അംഗിവാക്യമെന്നും അംഗവാക്യമെന്നൊക്കെ പറയുന്നത് പൂർണ്ണമായൊരു അർത്ഥത്തെ കിട്ടുന്നതും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ള രീതിയിലാണെങ്കിൽ ദ മിൽക്ക് മാൻ കെയിം എന്ന് പറയുന്നതാണ് ഒരു പൂർണ്ണമായ അർത്ഥത്തെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ആണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ബാക്കി വെൻ ദി സൺ റോസ് എന്ന് പറയുന്നത് അത് എന്തിനോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ദ മിൽക്ക് മാൻ കെയിം എന്ന് പറയുന്നതാണ് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്. എവറിവൺ നോസ് ദാറ്റ് ഷീസ് വെരി ഇന്റലിജന്റ്. ഇവിടെ നമ്മളെ ബന്ധിപ്പിക്കുന്നത് ദാറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വെച്ചിട്ടാണ് അല്ലെ, ദാറ്റ്. അപ്പൊ ദാറ്റ് ചേർക്കുന്നത് ഏത് സെന്റൻസിലാണ്? അത് കോംപ്ലക്സ് സെന്റൻസുകളിലാണെന്ന് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ്, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ അതും എന്താണ്, ഒരു ഓർഡർ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കൊരു വേർബിൽ തുടങ്ങുന്ന രീതിയിൽ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. നെക്സ്റ്റ്, ആസ് യു ആർ ഓൾറെഡി ഹിയർ ആൻഡ് യു ക്യാൻ ഷുവർലി ഡു ദി വർക്ക്. ഇത് ആസ് ഉണ്ട്, അതുപോലെ ആൻഡ് ഉണ്ട്, രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ച് നമുക്ക് അത് കോംപ്ലക്സ് കോമ്പൗണ്ടിൽ പറയാം. ഇത് സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റാൻ നമുക്ക് ഒറ്റയടിക്ക് പറയാനായിട്ട് അതിന് ഒരു കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഹാവിങ്ങിലോ അല്ലെങ്കിൽ ബീയിങ്ങിലോ തുടങ്ങുന്ന സെന്റൻസ് ഒക്കെ എന്തായിരിക്കും? സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും നോക്കേണ്ടതില്ല. ബീയിങ്ങിൽ തുടങ്ങി ഹിയർ ഓൾറെഡി യു ക്യാൻ ഷുവർലി ഡു ദി വർക്ക് എന്ന് പറയുന്നത് തന്നെയാണ് സിമ്പിൾ സെന്റൻസ്. അപ്പൊ സിമ്പിൾ സെന്റൻസ് ഹാവിങ് ബീയിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. യാദൃച്ഛികം എങ്ങനെ എഴുതുന്ന യാദൃച്ഛികം ഇതാണ് അല്ലെ, യാദൃച്ഛികം. ഇച്ഛ അല്ലെ, അച്ഛൻ്റെതാണ് ഇച്ഛ എന്ന് എഴുതുന്നത്. യാദൃച്ഛികം എന്ന് എഴുതുന്നത് ഒക്കെ എന്താണ്, ഐച്ഛികം. ഇതെല്ലാം ഈ ചായയും ചായയും കൂടെ ചേർന്നതാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് വാഗ്ദാനം ഇതല്ലേ, വാക്ക് അധികം. പിരിച്ചെഴുതുമ്പോൾ നമുക്ക് വാക്ക് അധികം ദാനം എന്ന് പറയാം. വാക്ക് അധികം ദാനമാണ്, പക്ഷെ അത് ചേർത്ത് എഴുതുമ്പോൾ കു മാറിയിട്ട് കുവിൻ്റെ എന്ത് വരും, മൃദു വരും അല്ലേ. കായുടെ മൃദു, കായ എന്ന് പറയുന്നത് ഖരാക്ഷരമാണ്. അപ്പൊ അതിന്റെ മൃദു എന്ന് പറയുന്നത് ഗായണം. അങ്ങനെയാണ് വാഗ്ദാനമാകുന്നത്. അപ്പൊ ഈ മലയാളം ക്ലാസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പിരിച്ചെഴുത്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിരിച്ചെഴുത്തൊക്കെ കിട്ടുന്നതാണ്. പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും ഒക്കെ ഞാൻ ക്ലാസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പരിണിത ഫലം, പരിണിത ഫലവും നമ്മൾ പറയുന്നത് പരിണത ഫലം എന്നുള്ളതാണ് കറക്റ്റ്.
കൊടുത്തിരിക്കുന്ന വാക്കുകൾ തെറ്റാണ്. ഏതാണ് തെറ്റ്? കൂടുതലൊന്നും പോകണ്ട, കവയിത്രി എന്നാണ്. കവയിത്രി, കവയിത്രി, കവിയിത്രി എന്ന് പറയില്ല, കവയിത്രി, കവയിത്രി, കവി, കവയിത്രി. അടുത്തത് ഹാർദം, ഹാർദം എന്ന് പറഞ്ഞത് ഹൃദയത്തോട് അല്ലെ, ഹൃദയത്തോട് ചേർത്ത് വെച്ചുള്ള ഹാർദം, ഹാർദവം എന്ന് പറയില്ല, ഹാർദം. അടുത്തത് മാത്സ് ആണ്. മാത്സിന്റെ ഉത്തരങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ആദ്യ 75 ഒറ്റ സംഖ്യകൾ. നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ എന്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതിനകത്ത് നമ്മൾ പോർഷൻസ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ടോപ്പിക്സുകൾ ആഡ് ചെയ്യുന്നുണ്ട്. കുംസു പി എസ് സി ട്രിക്സ് ആണ് ഇതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഏതാണ് നമ്മുടെ ചാനൽ എന്നുള്ളത്. നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ 75 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5625 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5625 ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഒരു യന്ത്രത്തിന്റെ വില. ഇതിനുത്തരം 12800 ആണ്, 12800. ഒരു കോളേജിൽ 60% കുട്ടികൾ പെൺകുട്ടികളാണ്. ഉത്തരം 540, 540. രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 900, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10. ഉത്തരം 50ഉം 40ഉം. 4-ൽ-3-നോട് എത്ര കൂട്ടിയാൽ 8-ൽ-7 കൂട്ടിയാൽ 8-ൽ-13 കിട്ടും. ക്ഷേത്രകലകളിൽ പെടാത്തത്, കൂത്ത്, കൂടിയാട്ടം, കഥകളി ഒക്കെ ക്ഷേത്രകലകളാണ്. കളംപാട്ട് അനുഷ്ഠാന കലകളാണ്. മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഭാഷ സംസ്കൃതമാണ്. എന്നാൽ മലയാള ഭാഷ വന്നത് തമിഴിൽ നിന്നാണെങ്കിലും സ്വാധീനം ചെലുത്തിയത് സംസ്കൃതം. സംസ്കൃതവും മലയാളവും ചേർന്നാണ് മണിപ്രവാളം. സംസ്കൃതവും തമിഴും മലയാളവും ചേർന്നാണ് പാട്ടുപ്രസ്ഥാനം. പെരുമാളിനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ബ്രാഹ്മണ സമിതി നാലു കളിയാണ്. നാലു കളി തെറ്റായ ജോഡി. ഇതിൽ ശ്രീകൃഷ്ണ കർണാമൃതം എഴുത്തച്ഛൻ എന്നുള്ള ആരാണ് എഴുതിയത് ചോദിച്ചാൽ അത് പൂന്താനമാണ്. പൂന്താനം, ശ്രീകൃഷ്ണ കർണാമൃതം. വേണു ആരോഹമാരുടെ ആണ് സംക്രമമാധവനാണ്, അല്ലേ? സംക്രമമാധവനാണ്, ഗണിതശാസ്ത്രജ്ഞനായ സംക്രമമാധവന്റെയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്. അതുപോലെ നിർബന്ധിത വാക്സിനേഷൻ ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് സേതു ലക്ഷ്മി ഭായിയുടെ കാലത്തും. വ്യവസായ വൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവുമാണ്. ഒന്നാം ചാന്നാറിലുള്ള 1822 ചാന്നാറിലുള്ള 1859 ഒന്നാം ചാന്നാറിലുള്ള 1822 ഗ്രേറ്റർ ഇഴവ അസോസിയേഷൻ ആരംഭിച്ച ഡോക്ടർ പൽപ്പു ആണ്. ഗ്രേറ്റർ ഇഴവ അസോസിയേഷൻ പണ്ട് കറുപ്പൻ കല്യാണ ദാനി സഭ എവിടെയാണ് ആരംഭിച്ചത്? കൊടുങ്ങല്ലൂരാണ്. 1912 കൊടുങ്ങല്ലൂരാണ്. 1922 ആരംഭിച്ച കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ കേന്ദ്രവും കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 1922 കേരള മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂർ ആരംഭിച്ചത്. ചേരമർ മഹാസഭ, പാമ്പാടി ജോൺ ജോസഫിന്റെ ചേരമർ മഹാസഭയുടെ മുഖപത്രത്തിന്റെ പേര് സാധുജന ദൂതൻ എന്നാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം ആരാണ് വിശേഷിപ്പിച്ചത്? സി രാജഗോപാൽ ആചാര്യാണ്. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണത്? പെലെയാണ്. പെലെ ബ്രസീലിയൻ കാലത്ത് കായിക താരമായ പെലെയാണ്. എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ആദ്യത്തെ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് സാനിയ മിർസയുടെ പ്രധാന കൃതിയാണ്. ഇന്ത്യൻ ഹോക്കിയിലെ വന്ദ്യ വയോധികൻ അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഓഗസ്റ്റ് 29 കായിക ദിനം, ഇന്ത്യയിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനം? ധ്യാനചന്ദ്രനെയാണ്. ഹോക്കി മാന്ത്രികൻ എന്നും ഇന്ത്യൻ ഹോക്കിയിലെ വന്ദ്യ വയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷനോട് ചേർത്തായിരിക്കും, കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊരു 20 ഡെയിലി ടോപ്പിക്സ് ആയതുകൊണ്ട് ഇതിപ്പം കുറച്ച് ബൾക്കി ആയിരുന്നു. അതുകൊണ്ടാണ് 50 ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ കൂടുതൽ തരാൻ പറ്റിയില്ല. എനിവേ അടുത്ത ദിവസം മുതൽ, അതായത് നിങ്ങൾ സെഷൻ 2 മുതൽ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം കിട്ടും. നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചിട്ട് ഈ ഒരു എക്സാം, അതായത് ആ ഫസ്റ്റ് പേജിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് നോക്കിയിട്ട് എക്സാംസ് എഴുതി നോക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.